नमस्कार बीजेपी तीपुरी नेतावाय शोभा सुरेंद्रन आ पार्टी प्रवर्तन मू सूचन अवगणनको पुरीमुटेम ई पार्टी सेवन तत्काले निर्तम तीन प्रतिरण रंग पोटिद बीजेपी चरत्र तेरपक्ष आद्यमाना और संस्थान नेता पार्टी को पार्टी नेतृत्व इत्र निशि विमर्शिक पलर मुंब पार्टियो विरुद्ध नीपा स्वीकृत पुरतीपुर पक्षे आरुम पार्टी इतना प्रति अद संस्थान प्रसडंड पेरेड़ पर इत्र रूक्ष विमर्शनमी शोभा सुरेंद्रन पिन्े पी एम वेलायुधन बीजेपी मुदर्न नेता कूड़ी प्रतिरणव रंग बीजेपी की अगत नड़रपिणक एत्रोम रूक्ष इन पर पक्षे और दलितन पी एम वेलायुधन बीजेपी नेत्र कड़गण अद कम स्वकारी मध्यम नल्ग्य अभिमुख कृत्यम तुरंतु इकदेशु चवटिमे वीटलिटी शोभा सुरेंद्रन अनेवस्थल अदायद अनुमति मेड़ा वाइस प्रसिडेंट आकूड अदमा जनरल सी तरता ई कूड़ निर्तीगण मनसुमड़ा इकड़ पिपाड़ी आ पिपाड़ा नीवल कुरे मुदर्न नेता बीजेपी नेतृत्व वाले शक्त मा रीतिको वि मुरलीधर क्यों परो वि मुरलीधर और आश्रित वत्सल അതുകൊണ്ടാണ് സ്മിതാ മേനോനെ പോലുള്ള പുതു അവതാരങ്ങൾ പാർട്ടിയിൽ പ്രത്യക്ഷപ്പെടുന്നു ശോഭാ സുരേന്ദ്രനെ പോലെ കാലങ്ങളായി ഈ പാർട്ടിക്ക് വേണ്ടി വിറക് കീറുകയും വെള്ളം കോരുകയും ചെയ്ത അവരെ പോലുള്ളവർ തഴയപ്പെട്ട് പാർട്ടി മൂലയിലേക്ക് ഒതുക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഈ പാർട്ടിക്കകത്ത് നടക്കുന്നത് ജനാധിപത്യമാണ് പോലും രാജ്യം ഭരിക്കുന്ന നേതൃത്വം എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് പാർട്ടിക്കുള്ളിലെ നേതാക്കളോട് ഈ നേതൃത്വം പ്രവർത്തിക്കുന്നത് ബിജെപിക്കുള്ളിൽ ആർക്കെങ്കിലും വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പദവി കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മികച്ച ഒരു പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റു പാർട്ടിയിൽ പ്രവർത്തിച്ച് കുറച്ചു കാലം പരിചയവുമായിട്ടൊക്കെ നേരെ കടന്നു വന്നാൽ വളരെ സ്വാഗതാർഹമാണ് നിങ്ങൾക്ക് അന്തസ്സുള്ള ഒരു പോസ്റ്റ് അതിനകത്ത് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തഴയപ്പെട്ട് അവഗണിച്ച് അവഗണിച്ച് വെറും ചണ്ടിയാക്കി മാറ്റി മൂലയിൽ ഒതുക്കുമെന്ന് ഈ വിഷയങ്ങൾ തന്നെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്മിതാ മേനോനെ പോലുള്ളവർ ഇനിയും വരും महिला मोर्च शोभा सुरेंद्रन आवश्यों शोभा सुरेंद्रन इन वेरे पुलिकुटिकेन्द्रनिया कई दिवस तेरव कल समर सैक्टेट फ्रे बारेड कैंवरल पुलिकुट इवे कल बीजेपी की वे वियर्पय आ पार्टी की ई नाटिल वेरोटम सहाय निरवधि पेरु इनवरेल एवड़ाणु चोदचा आर्कम उत्तरम एम डी रमेशन जोलिए आर्कम അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല കെ പി ശ്രീശൻ എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല കെ പത്മകുമാർ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മാധ്യമങ്ങളിൽ ബിജെപിയെ ഇത്രത്തോളം ന്യായീകരിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യനുണ്ട് അയാൾ ഇപ്പോ എവിടെയാണ് ആർക്കും അറിയില്ല ഇതാണ് ഇപ്പോൾ ബിജെപിയുടെ അവസ്ഥ കെ സുരേന്ദ്രൻ ആണെങ്കിൽ അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെയുള്ള മറുപടികൾ പോണവർ പോട്ടെ എന്ന നിലപാടിലാണ് കെ സുരേന്ദ്രൻ അതായത് വി മുരളീധരൻ എന്തിങ്ങോട്ടേക്ക് മൊഴിയുന്നോ അത് അങ്ങോട്ടേക്ക് നടപ്പാക്കുക എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ എന്ന അനിയംബാവയുടെ ജോലി എന്ന് പറയുന്നത് അല്ലാതെ ഈ പാർട്ടിയെ വളർത്തുന്നൊന്നുമല്ല കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി അധികാരമേറ്റതിനു ശേഷം ബിജെപിക്ക് ഈ നാട്ടിൽ എന്ത് നേട്ടമുണ്ടായി എന്ന് പരിശോധിച്ചാൽ അപ്പോൾ മനസ്സിലാകും ശോഭാ സുരേന്ദ്രൻ പറയുന്നതിൽ എന്തുണ്ട് പി എം വേലായുധൻ പറയുന്നതിൽ എന്തുണ്ട് എന്നുള്ള കാര്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇപ്പോ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഈ കണ്ട കോലാഹലങ്ങളൊക്കെ നടത്തുകയാണ് കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് കയറൂരി വിട്ട് തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടതാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് സമയത്ത് എൻസിപി നേതാവായ അജിത് ജോഗി ഇതുപോലെ ഇഡിയും സിബിഐ എല്ലാം ഉൾപ്പെടുത്തി ഒരുപാട് വേട്ടയാടിയതാണ് അവസാനം അയാൾ മറുകണ്ഠം ചാടിയപ്പോൾ എല്ലാ കേസിനും ശാശ്വത പരിഹാരം അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ബാക്കിയുള്ളതെല്ലാം മറയ്ക്കാനായി പാർട്ടിക്കാത്താണെങ്കിൽ പൊട്ടിത്തെറിയുടെ വക്കിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം ഇതെല്ലാം മറച്ചു വെക്കാൻ ഇഡി ഇറക്കി കുറെ മാധ്യമങ്ങളിൽ ആ വാർത്ത തെളിയിച്ചു നിർത്താനാണ് ബിജെപി നേതൃത്വത്തിന്റെ ശ്രമം ഈ തോന്നിയാസം കാണിക്കുന്ന വി മുരളീധരൻ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലുള്ളവർക്കെല്ലാം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് അല്ലാതെ നിങ്ങൾ കാണിക്കുന്ന ഈ പ്രകടമായ കുറെ കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാവരും വിചാരിക്കുകയാണ് അയ്യോ ഇവിടെ എല്ലാം ദാ തകർന്ന് തരിപ്പണമായി ബിജെപി അങ്ങ് വളരാൻ പോകുകയാണ് തെറ്റാണ് കോൺഗ്രസ്സിനെ നിങ്ങൾ ഇവിടെ വളർത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം
കോൺഗ്രസിനെ വളർത്താൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കോൺഗ്രസ് നേതാക്കളെ നിങ്ങളെ കീഴിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ രൂക്ഷമാകുമ്പോഴും മറ്റു വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ രാഷ്ട്രീയ ശ്രദ്ധ തിരിച്ചുവിടുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള പൊള്ളയായ ഇടപെടലുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരു വനിതാ നേതാവ് തന്നെ തയ്യാറായത് ബി ജെ പിക്കുള്ളിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിന് വേണ്ടി ഒരു തുടക്കമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പലരും അവരെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. 24 പേരാണ് അവരെ പിന്തുണച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയിട്ടുണ്ട്. ഇതൊന്നുമല്ല അവസ്ഥ. ഇവർ രാജിവെക്കുമെന്നുള്ള സൂചന പുറത്തു വന്നതോടുകൂടി തന്നെ ആലത്തൂരിൽ കൂട്ടത്തോടെ പാർട്ടി വിടുകയാണ്. പാലക്കാട് നഗരസഭയിലും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് ബി ജെ പി നേതൃത്വം നിന്ന് വിയർക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി പല ഗിമ്മിക്സുകളും കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അകത്തുള്ളവരെ നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇവിടുത്തെ പൊതുജനം നിങ്ങളെ വിശ്വസിക്കുമെന്ന് ഇവിടുത്തെ ബുദ്ധിയില്ലാത്ത ബി ജെ പി നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുക. ശോഭാ സുരേന്ദ്രൻ വലിയൊരു ശരിക്ക് തുടക്കമിടുകയാണ്. വനിതകൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്ത്രീകൾ ഭരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെ ബി ജെ പി മാടമ്പിത്തത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ചവിട്ടിമതിക്കപ്പെടുന്നതും. ആ മാടമ്പിത്തത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയാണ് അവർ ശക്തമായി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. പി എം വേലായുധൻ ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചിട്ട് ആ പി എം വേലായുധനെ മിസോറാം ഗവർണറും മുൻ അധ്യക്ഷനുമായ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം സുരേന്ദ്രനും മുരളീധരനൊക്കെ മനസ്സിലാക്കുക, നിങ്ങളോടൊപ്പമല്ല, ശക്തമായി വിഭാഗീയത ഉയർത്തുന്ന ടീമിനോടൊപ്പമാണ് ആൾക്കാർ കൂടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കരുതുന്നുണ്ട് നിങ്ങൾ കണ്ണടച്ച് പാല് കുടിക്കുന്നത് ഒരുപക്ഷെ മറ്റാരും കാണുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ രീതി ഇവിടുത്തെ പൊതുസമൂഹം കാണുന്നുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിങ്ങളോട് താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ടായി. പാർട്ടിക്കാർക്ക് താല്പര്യമില്ലാത്ത നിങ്ങളെ പിന്നെ ഏത് സമൂഹമാണ് അംഗീകരിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി ഇവിടെ എന്തെങ്കിലുമൊക്കെ മലമറിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയും പി എം വേലായുധനെ പോലെയും ഇപ്പോൾ ആലത്തൂരിൽ രാജിവെച്ചവരും അല്ലെങ്കിൽ ഇനി രാജിവെക്കാൻ ഒരുങ്ങുന്നവരും ഇവരെല്ലാം നിങ്ങളെന്ന സംഘടനയുടെ നേതൃത്വത്തെ തഴഞ്ഞു എന്നാണ് അതിനർത്ഥം. അല്ലാതെ നിങ്ങളുടെ മേൽക്കോയ്മയല്ല. ബി ജെ പി എന്ന പാർട്ടിക്ക് സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. അതായത് നിങ്ങൾ ഇത്രയും കാലം ഇവിടെ എന്തുണ്ടാക്കി എന്നുള്ള കാര്യം. മോഡി എഫക്റ്റിന്റെ കാലത്ത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് ഇനി ആ എഫക്റ്റ് കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയോ അങ്ങ് മറിച്ചു കളയോ എന്ന് പറയുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കെ സുരേന്ദ്രനെ പോലുള്ളവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖലോലുപതിയുണ്ട്. അത് ഈ തഴഞ്ഞിട്ടവരുടെ അധ്വാനമാണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അവർ ഇവിടെ അധ്വാനിച്ചുണ്ടാക്കിയ വേരോട്ടത്തിന്റെ പുറത്താണ് നിങ്ങൾ ഇപ്പോൾ കയറിയിരിക്കുന്നത്. അതിന്റെ മുകളിൽ കയറിയിരുന്നാണ് വി മുരളീധരൻ അവരോട് കൊഞ്ഞണം കാട്ടി കാണിക്കുന്നത്. എന്തൊരു വകതിരിവ് കെട്ട പ്രവർത്തനമാണ്! നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വന്ന വഴി മറന്നവരെ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വി മുരളീധരനും കെ സുരേന്ദ്രനും വഴിയെ മനസ്സിലാക്കും. അത് ശോഭാ സുരേന്ദ്രൻ ഉയർത്തുന്ന വാക്കുകളിൽ കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. ഈ പാർട്ടിയെ ഇന്ന് നിൽക്കുന്നിടം വരെ കൊണ്ടു ചെന്നെത്തിക്കാൻ കുറെയേറെ പേരുടെ അധ്വാനമുണ്ട്. അവരെല്ലാം ഇന്ന് ഒതുങ്ങിക്കൂടി വീട്ടിയിരിപ്പുണ്ട്. എന്തുകൊണ്ടെന്നോ, അവർക്ക് ഈ പാർട്ടി ഈ നാട്ടിൽ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് അധ്വാനിക്കേണ്ടി വന്നത്. വി മുരളീധരനും സുരേന്ദ്രനും ഇതൊരു സ്റ്റെപ്പ് ആയതിനു ശേഷം അതിന്റെ മുകളിൽ കയറിയിരുന്നാണ് അവരെ ചവിട്ടിമതിക്കാൻ പിന്നെയും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചവിട്ടിമതിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ താന്നു പോകുന്നത് ഈ നേതാക്കന്മാർ മാത്രമല്ല, ഈ പാർട്ടിയുടെ സ്വാധീനം കൂടി ഈ സംസ്ഥാനത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സുരേന്ദ്രനും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനിലൂടെ മനസ്സിലായില്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ചില മറുപടികളിലൂടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില ഫലങ്ങളും നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.